ബയോളജി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്താം ക്ലാസ് തുല്യതയുടെ സയൻസ് സബ്ജക്റ്റുകളായ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അതുപോലെ സോഷ്യൽ സയൻസ്, ഗണിതം എന്നീ ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇക്വലൻസി മിഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. പത്താം ക്ലാസ് തുല്യതയുടെ ഫിസിക്സ് ക്ലാസ്സാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. പത്താം ക്ലാസ് തുല്യതയിലെ ഫിസിക്സിലെ പ്രകാശപാതയിലൂടെ എന്ന ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മുമ്പ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിലായിട്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, അതുപോലെ അവയുടെ ഒരുപാട് അവയുമായി ബന്ധപ്പെട്ട ഒരുപാട് വേർഡുകൾ, ഫോക്കസ് ലെങ്ത്, ഫോക്കസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വക്രത, കേന്ദ്രം, മുഖ്യാക്ഷം, അതുപോലെ അതിൻ്റെ മുഖ്യ ഫോക്കസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ അപവർത്തനം എടുത്തിരുന്നു. അപ്പോൾ അപവർത്തനവുമായിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലെൻസുകളെക്കുറിച്ചാണ്. ലെൻസുകൾ കണ്ടിട്ടുണ്ടോ? ഈ ലെൻസുകളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ലെൻസുകൾ, നമ്മൾ ലെൻസുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലെൻസ്? അതായത് നമ്മൾ കണ്ണട അല്ലേ, കണ്ണടകളിൽ ഉപയോഗിക്കും. കണ്ണടകളിൽ പല, ഇപ്പോൾ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് അസുഖങ്ങളുള്ള അവരുണ്ട്. അവർക്കൊക്കെ ദൂരെയുള്ളത് മാത്രം കാണുന്നവരുണ്ട്, അടുത്തുള്ളത് മാത്രം കാണുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. വാർദ്ധക്യത്തിൽ വെക്കുന്ന കണ്ണടകളുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇതിനൊക്കെ പരിഹാരം നമ്മൾ ഉപയോഗിക്കുന്നത് ലെൻസുകളാണ്. അത് കോൺകേവ് ലെൻസാവാം, കോൺവെക്സ് ലെൻസാവാം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നോക്കൂ, നമ്മൾ വായിക്കുവാൻ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വാച്ച് കടയിലൊക്കെ പോയാൽ വാച്ച് നന്നാക്കാൻ അവരിങ്ങനെ സൂക്ഷ്മമായിട്ട് ഒരു ഈ വസ്തുക്കളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ ലെൻസുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെ അതുപോലെ നമ്മൾ ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പിലൊക്കെ നിരീക്ഷിക്കുന്നത്, നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൊക്കെ ഓരോ വസ്തുക്കൾ വെച്ചിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നത് ഈ ലെൻസ് വഴിയാണ്. അതുപോലെ ക്യാമറകളിലൊക്കെ ഒക്കെ നമ്മൾ നോക്കുന്നത് ഫുള്ളും ഈ ഒരു ലെൻസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ലെൻസുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ലെൻസിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ലെൻസുകൾക്ക് വസ്തുക്കളെ വലുതാക്കി കാണിക്കാനും ചെറുതാക്കി കാണിക്കാനും ഒക്കെ സാധിക്കും. അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോൺവെക്സ് മിററും കോൺകേവ് മിററും പഠിച്ചപ്പോൾ അതിൽ കുറേ വാക്കുകൾ പഠിച്ചിരുന്നു അല്ലേ? വക്രത, കേന്ദ്രം, മുഖ്യാക്ഷം, മുഖ്യ ഫോക്കസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫോക്കസ്, ദൂരം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഈ കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ് ഇവയിലും പഠിക്കേണ്ടതുണ്ട്. അതായത് ഈ കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനൊക്കെ വക്രത, കേന്ദ്രമുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ ഇവിടെ അവിടെ ഇല്ലാത്ത വക്രത ആരമുണ്ട്, മുഖ്യ അക്ഷമുണ്ട്, മുഖ്യ ഫോക്കസ് ഉണ്ട്. അത് മുഖ്യ ഫോക്കസ് തന്നെ കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും വ്യത്യസ്തമാണ്. പിന്നെ ഇവിടെ നമ്മൾ അവിടെ പഠിക്കാത്ത ഒന്നുണ്ട്, പ്രകാശിക കേന്ദ്രം. അവിടെ നമ്മൾ പോള് പഠിച്ചിരുന്നു അല്ലേ, പോള് പഠിച്ചിരുന്നു. അതിന് പകരമായിട്ട് ഇവിടെ പ്രകാശിക കേന്ദ്രമാണുള്ളത്. പ്രകാശിക കേന്ദ്രം എന്നൊരു പോയിൻ്റ് ഉണ്ട്, അത് പഠിക്കാനുണ്ട്. പിന്നെ ഫോക്കസ്, ദൂരം, അതൊക്കെ നമ്മൾ അവിടെ നോക്കിയിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വേർഡുകൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കേണ്ടതുണ്ട്, ലെൻസുകളെക്കുറിച്ച് പരിചയപ്പെടുമ്പോൾ. പിന്നെ മറ്റൊന്ന് പഠിക്കാനുള്ളത്, നമ്മൾ അന്ന് ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. ഓരോ ഈ ഒരു ലെൻസ്, ഒരു മിറർ വെച്ചിട്ട് അതിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചിത്രം വരച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ ഇവിടെയും നമ്മൾ കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ട് അതുപോലെ അതിൻ്റെ ഒരു പ്രതിബിംബം എവിടെ രൂപം കൊള്ളുമെന്നുള്ള ആ സ്ഥാനവും സ്വഭാവവും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കോൺവെക്സ് മിററും കോൺകേവ് മിററും പഠിച്ചവർക്ക് ഇത് സിമ്പിളായിരിക്കും. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് പോകുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കോൺകേവ് മിററും കോൺവെക്സ് മിററും പഠിച്ചു കഴിഞ്ഞവരെ സംബന്ധിച്ച് ഈ ഒരു കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഒരു വിഷയമേ അല്ല. അപ്പോൾ അത് ആ ഒരു പാഠഭാഗങ്ങൾ കാണാത്തതും ഒന്ന് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ. കാരണം അതിലുള്ളതുമായി കുറേ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ലെൻസിൻ്റെ പ്രതിബിംബം രൂപം കൊള്ളുന്നതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഒരു കോൺവെക്സ് ലെൻസ്, എന്താണ് ഒരു കോൺകേവ് ലെൻസ്, അതൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് എന്താണ് ലെൻസ് എന്ന് പഠിക്കാം. അപ്പോൾ എന്താ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഗോളോപരിതലങ്ങൾക്കിടയിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. എന്താ പറഞ്ഞത്, രണ്ട് ഗോളോപരിതലങ്ങൾക്കിടയിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. സുതാര്യം എന്ന് പറഞ്ഞാൽ എന്താ, സുതാര്യം എന്ന് പറഞ്ഞത് പ്രകാശത്തെ കടത്തിവിടുന്നത്, പ്രകാശത്തെ കടത്തിവിടുന്നതാണ് സുതാര്യം കേട്ടോ. അപ്പോൾ രണ്ട് ഗോളോപരിതലങ്ങൾക്കിടയിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്തായി പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഞാനിപ്പോൾ ഒരു രണ്ട് ഗോളങ്ങൾ വരയ്ക്കുക. രണ്ട് ഗോളം എന്ന് പറഞ്ഞാൽ രണ്ട് വൃത്തങ്ങൾ. ഓക്കെ, രണ്ട് വൃത്തങ്ങൾ വൃത്തമാണെന്ന് കരുതുക. ഒരു വൃത്തം വരച്ചു, പിന്നെ അതുപോലെ മറ്റൊരു വൃത്തവും വരച്ചു ആണല്ലോ. ഇങ്ങനെ ഈ വൃത്തങ്ങൾക്കിടയിലുള്ള, രണ്ട് വൃത്തങ്ങൾക്കിടയിലുള്ള, ഞാൻ വൃത്തം വരച്ചത് വൃത്തമാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ വരക്കുമ്പോൾ നല്ല വൃത്തിയിൽ വരച്ചാൽ മതി കേട്ടോ. ഇത് രണ്ട് വൃത്തമാണ്, ഞാനിത് വരച്ചപ്പോൾ വൃത്തമായിട്ടില്ല, എങ്കിലും വൃത്തമാണെന്ന് സങ്കല്പിക്കുക. ഈ രണ്ട് വൃത്തങ്ങൾക്കിടയിലുള്ള, രണ്ട് വൃത്തങ്ങൾക്കിടയിലുള്ള അല്ല, രണ്ട് ഗോളോപരിതലങ്ങൾക്കിടയിലുള്ള, ഗോളോപരിതലം എന്ന് പറഞ്ഞാൽ രണ്ട് ഗോളം, അതിൻ്റെ ഉപരിതലങ്ങൾക്കിടയിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത്രയും ഭാഗമാണ് ഇവിടെയുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇത്രയും ഭാഗമാണ് ഇവിടെ ലെൻസായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ രൂപത്തിൽ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതി വരച്ച് നോക്കാം. ഈ ഭാഗത്തിനെ മാത്രം മാറ്റി വരച്ച് നോക്കിയാൽ എങ്ങനെ അതിൻ്റെ ഷേപ്പ് വരിക, ഈ രൂപത്തിൽ വരും അല്ലേ, ഈ രൂപത്തിൽ വരും. അപ്പോൾ ഇത് ശരിക്കും ഒരു വേറെ രണ്ട് വൃത്തങ്ങളുടെ ഗോളോപരിതമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഗോളോപരിതലങ്ങൾക്കിടയിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ കാണുന്നത് എന്താണ്, ഇത് കോൺവെക്സ് ലെൻസാണ് കേട്ടോ. ഇതെന്താണ്, കോൺവെക്സ് ലെൻസ്. ഇനി ഇതുപോലെ നമുക്ക് കോൺകേവ് ലെൻസും പറയാം. കോൺകേവ് ലെൻസും ഇതുപോലെ എന്താണ്, രണ്ട് ഗോളങ്ങൾ വരയ്ക്കുക. ഓക്കെ, രണ്ട് ഗോളങ്ങൾ ഇവിടെ വരക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ കൂട്ടി ഒരുമിച്ച് നിർത്തിയിട്ടാണ് വരച്ചത്, ഇവിടെ ഒന്ന് വേറിട്ട് നിർത്തുക കേട്ടോ. ഒന്ന് രണ്ടും അപ്പുറം ഇപ്പുറം ഒന്ന് വേറിട്ട് നിർത്തുക. അപ്പോൾ ഇതിൽ ഈ ഒരു രൂപത്തിലുള്ളതാണ് ഇവിടെ എന്ത് വരിക, കോൺകേവ് ലെൻസ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതിൻ്റെ ഇടയിലുള്ളത്, രണ്ട് ഗോളോപരിതലങ്ങൾക്കിടയിലുള്ള സുതാര്യമായ മാധ്യമമാണ് ലെൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെയുള്ളത് രണ്ട് ഗോളോപരിതലങ്ങൾക്കിടയിലുള്ളത്, ഇവിടെയും രണ്ട് ഗോളോപരിതലങ്ങൾക്കിടയിലുള്ളത്. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒന്ന് രണ്ട് ഗോളം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ചെയ്തത്, ഇത് രണ്ടും ഒന്ന് ഇത്തിരി മാറ്റി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ്, ഇതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിനെ നമുക്കൊന്ന് മാറ്റി വരച്ച് നോക്കാം, ഈ രൂപത്തിൽ വരും. മനസ്സിലായോ, ഇതാണ് കോൺകേവ് ലെൻസ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസുമുണ്ട്, കോൺകേവ് ലെൻസുമുണ്ട്. അവ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, രണ്ട് ഗോളങ്ങൾ, ആ ഗോളങ്ങൾക്ക് ഗോളോപരിതലത്തിന് ഇടയിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. അപ്പോൾ ലെൻസുകൾ പ്രധാനമായും രണ്ട് തരമാണ്, ഒന്ന് കോൺവെക്സ് ലെൻസ്, മറ്റൊന്ന് കോൺകേവ് ലെൻസ്. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഈ കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. കോൺവെക്സ് ലെൻസ് മധ്യഭാഗം കനം കൂടിയതായിരിക്കും, അതായത് മധ്യഭാഗം നല്ല കട്ടി കനമുള്ളതാണ്, അരികുകൾ കനം കുറഞ്ഞതായിട്ടുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ മധ്യഭാഗം കനം കൂടിയതും അരികുകൾ കനം കുറഞ്ഞതുമായതാണ് കോൺവെക്സ് ലെൻസ്. ഇനി കോൺകേവ് ലെൻസാണെങ്കിൽ മധ്യഭാഗം കനം കുറഞ്ഞത്, മധ്യഭാഗം കണ്ടോ അങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ആ മധ്യഭാഗം കനം കുറഞ്ഞത്, അതിൻ്റെ അരികുകൾ കനം കൂടിയതായിരിക്കും. അതിൻ്റെ അരിക് രണ്ട് സൈഡും അരിക് നല്ല കട്ടിയുള്ള കനം കൂടിയ ലെൻസായിരിക്കും കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും, അത് ഒന്ന് മധ്യഭാഗം കനം കൂടിയതും അരികുകൾ കനം കുറഞ്ഞ ലെൻസുമാണ് കോൺവെക്സ് ലെൻസ്. പിന്നെ മധ്യഭാഗം കനം കുറഞ്ഞതും അരികുകൾ കനം കൂടിയതുമായ ലെൻസാണ് കോൺകേവ് ലെൻസ് ആണല്ലോ. ഈ കോൺവെക്സ് ലെൻസാണ് നമ്മൾ ഈ കൈവെള്ളയിലൊക്കെ രേഖ നോക്കാൻ, അതുപോലെ പുസ്തകത്തിലെ അക്ഷരങ്ങൾ നോക്കാൻ, പിന്നെ ഈ ഉറുമ്പിൻ്റെയൊക്കെ ശരീരഭാഗമോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ് കേട്ടോ. അപ്പോൾ
ഇതാണ് കോൺവെക്സ് ലെൻസ് അതുപോലെ കോൺകേവ് ലെൻസ് ഇനി ഈ ഒരു ലെൻസിലൂടെ തന്നെ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഓരോ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ വക്രതാ കേന്ദ്രം നമ്മൾ എന്താ വക്രതാ കേന്ദ്രത്തിനെ പറഞ്ഞിരുന്നത് വക്രതാ നമ്മൾ കോൺവെക്സ് മിററിൽ വക്രതാ കേന്ദ്രം എന്താ പറഞ്ഞിരുന്നത് ഈ ഒരു അതുണ്ടായിട്ടുള്ള ആ ഒരു ഏത് വൃത്തമാണോ അതിൻ്റെ കേന്ദ്രം അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ ശരിക്കും ആ വക്രതാ കേന്ദ്രം നോക്കുമ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിലും ഒരു കോൺകേവ് ലെൻസ് ആണെങ്കിലും അവയ്ക്ക് എന്താണ് രണ്ട് വക്രതാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും അതായത് രണ്ട് സൈഡിൽ ഗോളങ്ങൾ അതുകൊണ്ട് ഇവയ്ക്ക് രണ്ട് വക്ര ഈ ഒരു ഗോളത്തിനും ഒരു ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും അതുപോലെ ഈ ഒരു ഗോളത്തിനും ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഒരു ഇവിടെ മനസ്സിലാക്കേണ്ടത് കോൺകേവ് മിററും കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇവിടെ രണ്ട് സൈഡിലും എന്തുണ്ടായിരിക്കും വക്രതാ കേന്ദ്രം ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ നോക്കൂ ഈ ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ ഈ സൈഡിലും ഒരു വക്രതാ കേന്ദ്രം ഈ സൈഡിലും ഒരു വക്രതാ കേന്ദ്രം നമ്മൾ ഇതിന് അവിടെ എന്ത് കൊടുത്തിരുന്നത് സി എന്ന അക്ഷരം കൊണ്ടാണ് കൊടുത്തിരുന്നത് അല്ലേ സി എന്ന അക്ഷരം കൊണ്ടാണ് കൊടുത്തിരുന്നത് ഇവിടെ വക്രതാ കേന്ദ്രം നമ്മൾ കൊടുക്കാറ് 2F എന്ന പേരിലാണ് 2F എന്താണ് 2F അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെത് വക്രതാ കേന്ദ്രം എന്താ പറഞ്ഞത് 2F സിക്ക് പകരം നമ്മൾ 2F എന്നാണ് കൊടുക്കാറ് അതിൻ്റെ അപ്പോൾ എന്താണ് ആ ഒരു ഗോളത്തിൻ്റെ കേന്ദ്രം ഏത് ഗോളം ഉപരിതലം വെച്ചിട്ടാണോ ആ കോൺവെക്സ് ലെൻസ് ഉണ്ടായത് അതിൻ്റെ കേന്ദ്രം ഞാനിവിടെ റൗണ്ട് വരച്ചത് കറക്റ്റ് അല്ല നിങ്ങൾ വരക്കുമ്പോൾ രണ്ട് ഗോളം വരക്കുക അതിൽ നിന്നും അതിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പിക്ചർ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലെൻസ് ഏതെല്ലാം ഗോളങ്ങളുടെ ഭാഗമായിട്ടാണോ ആ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളെയാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് അല്ല ഈ ലെൻസ് കോൺവെക്സ് ലെൻസ് ഉണ്ടായത് ഈ ഗോളവും കൂടി ചേർന്നാണ് അപ്പോൾ ഇതിൻ്റെ കേന്ദ്രം ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു ഗോളത്തിൻ്റെ കേന്ദ്രം ഏതാണോ അതാണ് ഈ ഒരു ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം ഈ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം ഏതാണോ അതും ഈ ലെൻസിൻ്റെ വക്രതാ കേന്ദ്രമാണ് അപ്പോൾ വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ വക്രതാ കേന്ദ്രത്തിൽ നമ്മൾ എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കുക ലെൻസ് ഏതെങ്കിലും ഗോളങ്ങളുടെ ഉണ്ടായതാണോ ആ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളെ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നു ഓക്കെ ഇനി നമുക്ക് അപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ ഇത് പറഞ്ഞു ഇനി കോൺകേവിൻ്റെ അതുപോലെ തന്നെ ഈ സൈഡിലും ഇതിന് രണ്ടും ഇതിനും ഉണ്ടാവുമല്ലോ രണ്ട് സെൻറ്റർ ഈ ഒരു ഗോളത്തിൻ്റെയും ഈ ഗോളത്തിൻ്റെയും സെൻറ്റർ അപ്പോൾ ഇവിടെ ഒരു കോൺകേവ് ലെൻസ് നമ്മൾ വെക്കുകയാണെങ്കിൽ അവിടെ ഇതെന്ത് വരും ഈ രണ്ട് സൈഡിലും വക്രതാ കേന്ദ്രങ്ങൾ വരും ഇതിനെയും നമ്മൾ എന്താ സൂചിപ്പിക്കുക 2F എന്ന് എഴുതിയിട്ട് ക്യാപിറ്റൽ F ട്ടോ ഫോക്കസിന് നമ്മൾ F ആണ് സൂചിപ്പിക്കുന്നത് ഇവിടെ 2F എന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രമാണ് മനസ്സിലാക്കി വെക്കുക വക്രതാ കേന്ദ്രം ഇനി നമുക്ക് എന്താണുള്ളത് വക്രതാ ആരമാണ് വക്രതാ ആരം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ നമ്മൾ ഒരു വൃത്തം സാധാരണ ഒരു വൃത്തമാണെങ്കിൽ ഒരു വൃത്തം വരച്ചു എന്ന് വിചാരിക്കാം ആ വൃത്തത്തിന് ഒരു സാധാരണ ഒരു വൃത്തം വരച്ചു ആ വൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇതിനൊരു സെൻറ്റർ ഉണ്ടാവും ഏതൊരു വൃത്തത്തിനൊരു സെൻറ്റർ ഉണ്ടാവും ആ വൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ എന്താ അതിൽ നിന്നും ഈ ഒരു കേന്ദ്രത്തിൽ നിന്നും ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഏത് ലൈനിനെയും നമുക്ക് ആരം എന്ന് പറയാം ഇതൊക്കെ ഇതിൻ്റെ ആരമാണ് ഓക്കെ ഇങ്ങനെ വൃത്തകേന്ദ്രത്തിൽ നിന്നും ഈ വൃത്തത്തിലെ ഈ അതിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ ആരം എന്ന് പറയാം ആണല്ലോ അപ്പൊ ആരം എന്ന് ഇവിടെയും അതുപോലെ തന്നെ എന്താ ഉള്ളത് ഈ ഒരു ലെൻസ് ഭാഗമായ ഗോളങ്ങളുടെ ആരങ്ങളാണ് എന്ത് വക്രതാ ആരം മനസ്സിലായോ അപ്പോൾ നമ്മൾ വക്രതാ ആരം എന്ന് പറഞ്ഞത് എന്താണ് ലെൻസ് ഭാഗമായ ഗോളങ്ങളുടെ ആരങ്ങളെയാണ് വക്രതാ ആരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും തുല്യമാവണമെന്നില്ല അതായത് ഈ സൈഡിലുള്ള ആരവും ഈ സൈഡിലുള്ള ആരവും തുല്യമാവണമെന്നില്ല ഈ രണ്ട് വ്യത്യസ്ത ഗോളങ്ങളുടെ ആരങ്ങളാണ് അല്ലേ അപ്പോൾ ഇത് ചിലപ്പം ഈ ഒരു ഗോളത്തിനേക്കാൾ വലിയ ഒരു ഗോളമാണ് ഇതെങ്കിൽ അതിൻ്റെ ആരം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ആരവും തുല്യമാവണമെന്നില്ല പക്ഷേ എന്താണ് വക്രത ആരം എന്ന് പറഞ്ഞാൽ എന്താണ് ലെൻസിൻ്റെ ഭാഗമായ ഗോളങ്ങളുടെ ആരമാണ് വക്രത ആരങ്ങൾ അപ്പോൾ രണ്ട് ആരങ്ങൾ ഇവിടെയും ഉണ്ടാവും ഇവിടെയും ഉണ്ടാവും രണ്ടാരങ്ങൾ ഓക്കെ
അപ്പോൾ വക്രത ആരം എന്തെന്ന് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? വക്രത കേന്ദ്രം പറഞ്ഞു, കേന്ദ്രങ്ങൾ, ഇവിടെ കേന്ദ്രങ്ങൾ ഉണ്ടാവും, കാരണം ഒരു ഭാഗത്ത് ഒന്നും മധ്യഭാഗത്ത് ഒന്നും, അങ്ങനെ രണ്ട് വക്രത കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ വക്രത ആരങ്ങളുമുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താ നമുക്ക് മുഖ്യ അക്ഷം? എന്താ മുഖ്യാക്ഷം? അവിടെ പറഞ്ഞതുപോലെ, കോൺവെക്സ് മിററിൽ പറഞ്ഞതുപോലെ, വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന നേർരേഖയാണ് വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും വക്രതാ കേന്ദ്രമാണ്. ഇതിലൂടെ കടന്നു പോകുന്ന നേർരേഖയാണ് നമ്മൾ മുഖ്യാക്ഷം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിലൂടെ കടന്നു പോകുന്ന ഈ നേർരേഖയെ നമ്മൾ പറയുന്ന പേരാണ് മുഖ്യാക്ഷം. അപ്പോൾ വക്രതാ കേന്ദ്രം, വക്രതാ കേന്ദ്രങ്ങൾ പറഞ്ഞു, ആ രണ്ട് വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന നേർരേഖ, ആ രണ്ട് വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന നേർരേഖയെ നമ്മൾ എന്ത് പറയും? മുഖ്യാക്ഷം എന്ന് പറയും. അപ്പോൾ കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, അതിൻ്റെ വക്രതാ കേന്ദ്രങ്ങൾ, വക്രതാ ആരങ്ങൾ, മുഖ്യാക്ഷം. ഓക്കെ, ഇനി വേറൊന്നുണ്ട്, പ്രകാശിക കേന്ദ്രം. ഇത് നമ്മൾ മറ്റേതിൽ പറഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ പോള് പറഞ്ഞിരുന്നു അല്ലേ? പോള്, പോളെന്ന് പറഞ്ഞാൽ ആ ഒരു മിററിൻ്റെ സെൻറ്ററിൽ വരുന്നത് പോളായിരുന്നു. ഇവിടെ ഈ പ്രകാശിക കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. അതായത് ഈ ഒരു ലെൻസ് എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ മധ്യബിന്ദു ഏതാണോ അതാണ് പ്രകാശിക കേന്ദ്രം. അതുപോലെ ഈ ഒരു ലെൻസ് ആണെങ്കിൽ, കോൺകേവ് ലെൻസ് ആണെങ്കിൽ, അതിൻ്റെ മധ്യബിന്ദു ഏതാണോ അതാണ് പ്രകാശിക കേന്ദ്രം. അപ്പോൾ ലെൻസിൻ്റെ ഉള്ളിൽ ഉള്ള അതിൻ്റെ എന്താണ്, മധ്യഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ, ഈ ഒരു പിച്ചത്തിൻ്റെ അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെയായിരിക്കും ഇത് വരിക, അതുപോലെ ഇവിടെയും ഈ ഭാഗത്ത് വരും. അപ്പോൾ പ്രകാശിക കേന്ദ്രം മാറിപ്പോവരുത്. വക്രതാ കേന്ദ്രങ്ങളുണ്ട്, പ്രകാശിക കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ പ്രകാശിക കേന്ദ്രം എന്ന് പറഞ്ഞത് എന്താ? ലെൻസിൻ്റെ മധ്യബിന്ദു, ലെൻസിൻ്റെ ഉള്ളിലുള്ള ആ മധ്യബിന്ദുവിനെയാണ് നമ്മൾ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ വക്രതാ കേന്ദ്രങ്ങൾ പറഞ്ഞു, വക്രത ആരം പറഞ്ഞു, മുഖ്യാക്ഷം പറഞ്ഞു, പിന്നെ പ്രകാശിക കേന്ദ്രം പറഞ്ഞു. ഓക്കെ, ഈ പ്രകാശിക കേന്ദ്രത്തിലൂടെയാണ് ആര് കടന്നു പോവുക? ഈ വക്രതാ കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ രേഖ, ഈ നേർരേഖയുടെ പേരെന്തായിരുന്നു? മുഖ്യാക്ഷം. അപ്പോൾ ഈ മുഖ്യാക്ഷം, ഈ രേഖ കടന്നു പോകുന്നത് എന്തിലായിരിക്കും? ഈ പ്രകാശിക കേന്ദ്രത്തിലൂടെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ്. ഇനി എന്താ ഉള്ളത്? ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും മുഖ്യ ഫോക്കസ് പഠിക്കേണ്ടതുണ്ട്, പിന്നെ ഫോക്കസ് ദൂരവുമുണ്ട്. അപ്പോൾ ഈ മുഖ്യ ഫോക്കസ് ആദ്യം പറയണം. മുഖ്യ ഫോക്കസുകൾ പറഞ്ഞിട്ടാണ് നമുക്ക് ഫോക്കസ് ദൂരം പറയാനുള്ളത്. അപ്പോൾ എന്താ ഇനി മുഖ്യ ഫോക്കസായി പറയേണ്ടത്? എന്താ മുഖ്യ ഫോക്കസ്? ഞാനിപ്പോൾ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു ആണല്ലോ. ഇനി ഇതിനെന്താ ഉള്ളത്? ഇതിനൊരു മുഖ്യാക്ഷമുണ്ട്. ആ മുഖ്യാക്ഷം പോകുന്നത് എവിടെയാണ്? ഏതിലൂടെയാണ്? പ്രകാശിക കേന്ദ്രത്തിലൂടെയാണ്. അതുപോലെ അതിനൊരു വക്രതാ കേന്ദ്രം, രണ്ട് സൈഡിലും വക്രതാ കേന്ദ്രങ്ങളും ഉണ്ടാവും അല്ലേ? 2F 2F. ഓക്കെ, ഇത് പ്രകാശിക കേന്ദ്രം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി ആണല്ലോ. ഇനി എന്താണ് ഒരു മുഖ്യ ഫോക്കസ്? ഒരു കോൺവെക്സ് ലെൻസിൻ്റെ, കോൺവെക്സ് ആണിത്, ഈ രൂപത്തിലുള്ളത് കോൺവെക്സ് ലെൻസാണ്, ഈ രൂപത്തിലുള്ളത് കോൺകേവ് ലെൻസുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രൂപത്തിലുള്ള ഈ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞത് എന്താ? മുഖ്യാക്ഷത്തിന് സമാന്തരമായി, മുഖ്യാക്ഷത്തിന് സമാന്തരം എന്ന് പറഞ്ഞാൽ ഇതാണ് മുഖ്യാക്ഷം, അതിന് സമാന്തരമായി എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ആണല്ലോ. ഈ രൂപത്തിൽ മുഖ്യാക്ഷത്തിന് സമാന്തരമായി വളരെ അടുത്ത് ഇതാ ഇത് ഈ ഒരു സമാന്തരമായിട്ട് വളരെ അടുത്ത് ലെൻസിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ അപവർത്തനത്തിന് ശേഷം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വേർഡ്, നിങ്ങളിവിടെ നിർബന്ധമായിട്ടും പഠിക്കണം. അപവർത്തനം, നമ്മളതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപവർത്തനം എന്താണെന്ന്. ആ ഒരു പാതക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അല്ലേ? പാതക്ക് വ്യതിയാനം സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. കോൺവെക്സ് മിറർ പറയുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട്
പ്രതിഫലിപ്പിച്ച് വരികയാണ് ചെയ്തിരുന്നത് പ്രകാശങ്ങൾ അല്ലേ. പ്രകാശങ്ങൾ ഇങ്ങനെ പതിച്ചിട്ട് ഇങ്ങോട്ട് പ്രതിഫലിച്ച് വരികയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ കോൺവെക്സ് ലെൻസിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഒരു പ്രകാശം ഇതിലൂടെ സുതാര്യമായതാണിത്. ഇതിലൂടെ പ്രകാശം കടന്നു പോകും. അപ്പോൾ ഇതിലൂടെ പ്രകാശങ്ങൾ ഇങ്ങനെ ഈ ഇതിലൂടെ വന്നിട്ട് സമാന്തരമായിട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ പോവും. ഓക്കെ, ഇത് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ ഒരു ചെരിവാണ് സംഭവിക്കുന്നത്. ഇതാണ് ഇവിടെ അപവർത്തനം സംഭവിക്കുന്നത്. അപവർത്തനം സംഭവിക്കുമെന്ന് പറഞ്ഞു നമ്മൾ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ഇതെന്താണ് ഒരു സ്ഫടികം പോലുള്ള ഭാഗമാണ് ലെൻസ്. അപ്പോൾ അതിലേക്ക് മാധ്യമം വായുവിൽ നിന്നും ഇങ്ങോട്ട് പ്രകാശം പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കും അല്ലേ. അപ്പോൾ ആ അപവർത്തനത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്താ സംഭവിക്കുന്നത്? മുഖ്യ അക്ഷത്തിന് സമാന്തരമായും വളരെ അടുത്തും ലെൻസിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ അപവർത്തനത്തിന് ശേഷം മറുവശത്ത് ഈ ഭാഗത്ത് മറുവശത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് എന്ത് ചെയ്യും? മുഖ്യ അക്ഷത്തിലൂടെ ഈ മുഖ്യ അക്ഷത്തിലൂടെ ഒരു ബിന്ദുവിൽ കൂടി കടന്നുപോകും. ഈ ഒരു ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇത് സമാന്തരമായിട്ട് ഈ ഒരു പ്രകാശരശ്മി മാത്രമല്ല പോവുക, ഇനിയും പ്രകാശരശ്മികൾ പോവും അല്ലേ. ഓരോ പ്രകാശരശ്മികളും പോവും. അവയെല്ലാം അപവർത്തനത്തിന് ശേഷം ഒരു പോയിന്റിലൂടെയാണ് പോവുക. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മുഖ്യ ഫോക്കസ്. കോൺകേവ് ലെൻസും കോൺകേവ് മിററും കോൺവെക്സ് മിററും പറഞ്ഞപ്പോൾ ഞാൻ മുഖ്യ അക്ഷം ഇതുപോലെ ചിത്രം വരച്ച് കാണിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു പ്രകാശം ഇതിലെ കടന്നു പോകുമ്പോൾ ഇവിടെ അപവർത്തനം സംഭവിച്ചിട്ടാണ് പോകുന്നത്. മറ്റേത് അവിടെ റിഫ്ലക്ഷൻ അതായത് പ്രതിപതനം നടന്നിട്ടാണ് പോകുന്നത്. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ എന്താണ് ഫോക്കസ്? അവിടെ ആകുമ്പോൾ ഫോക്കസ് ഈ ഭാഗത്താണ് വന്നിരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്ത് വന്നു, കോൺവെക്സ് ലെൻസിൻ്റെത് ഈ ഭാഗത്തേക്ക് വന്നു. ഓക്കെ, ആ ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായാൽ മതി. ആ ഒരു ചിത്രം മനസ്സിലുണ്ടായാൽ ഇത് വേഗം മനസ്സിലാവും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? എഫ്, ഫോക്കസ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞത് എന്താണ്? മുഖ്യ അക്ഷത്തിന് സമാന്തരമായും വളരെ അടുത്തും ലെൻസിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ അപവർത്തനത്തിന് ശേഷം മറുവശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കൂടി കടന്നുപോകും. ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഒരു ഫോക്കസ്. ഓക്കെ, ഇത് ഒരു ഫോക്കസേ ആയിട്ടുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെയും 2F ഉണ്ട്, ഇവിടെയും 2F ഉണ്ട്. അപ്പോൾ ഇവിടെ എഫ് ഉണ്ടാകുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഇവിടെയും ഒരു എഫ് വേണ്ടേ? വേണം. അതായത് പ്രകാശം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പതിക്കുന്നതെങ്കിൽ, ഇതിലൂടെയാണ് വരുന്നതെങ്കിൽ ഇവിടെയും അങ്ങനൊരു സംഭവം നടക്കില്ലേ? ഈ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പ്രകാശം പതിക്കുമ്പോൾ അതിൽ അപവർത്തനം സംഭവിച്ച് ഇതിലൂടെയും പോകും അല്ലേ. ഇവിടെ ഒരു പോയിന്റിലൂടെയും പോകും. അതിനെ നമുക്ക് എന്ത് പറയാം? ഫോക്കസ് എന്ന് പറയാം. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിന് എത്ര ഫോക്കസുകളുണ്ട്? മുഖ്യമായിട്ട് രണ്ട് ഫോക്കസുകളാണുള്ളത്. ഇവിടെയും ഉണ്ടാവും ഒരു ഫോക്കസ്, ഇവിടെയും ഉണ്ടാവും ഒരു ഫോക്കസ്. വക്രതാ കേന്ദ്രങ്ങൾ രണ്ടെണ്ണം ഉള്ള പോലെ ഫോക്കസും രണ്ടെണ്ണം ഉണ്ടായിരിക്കും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നല്ല സിമ്പിളാണ്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഒരു ലെൻസിനെ മനസ്സിൽ വിചാരിക്കുക, അതിലൂടെ പ്രകാശം കടന്നു പോവും പുറത്തോട്ട്, അങ്ങോട്ട് ഉള്ളിലൂടെ കടന്നു പോവും. അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അപവർത്തനമാണ് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കുക. അപവർത്തനം സംഭവിച്ചിട്ട് ആ ഭാഗത്ത് അതിൻ്റെ മറുവശത്ത് എന്തുണ്ടാവും? ഒരു പ്രത്യേക പോയിന്റിലൂടെയാണ് അത് കടന്നു പോവുക. സമാന്തരമായിട്ടാണ് പതുക്കുന്നതെങ്കിൽ കേട്ടോ, ഇങ്ങനെ സമാന്തരമായിട്ട് പതുക്കുകയാണെങ്കിൽ ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോവുക. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എഫ് എന്ന് പറയുക. അത് ആ ഒരു ഭാഗത്തു നിന്നാണ് പതിക്കുന്നത്. ഇനി ഈ അതിൻ്റെ എതിർ സൈഡിൽ നിന്നാണ് പതിക്കുന്നതെങ്കിൽ ഈ സൈഡിലും അതുപോലെ ഒരു എഫ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് പഠിക്കണം? കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് ആണല്ലോ. അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് ഞാൻ ഇവിടെ വരക്കുന്നു. ഓക്കെ, ഈ രൂപത്തിലായിരിക്കും കോൺകേവ് ലെൻസ്. ഇതിൽ നമുക്ക് എന്തൊക്കെ അടയാളപ്പെടുത്താം? പ്രകാശിക കേന്ദ്രം, മുഖ്യാക്ഷം. ഞാൻ ഈ വേർഡുകളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഈ വേർഡുകൾ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രകാശിക കേന്ദ്രമാണ് ഈ ലെൻസിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സെൻറ്ററിന് പറയുക പ്രകാശിക കേന്ദ്രം. പിന്നെ ഈ വരക്കുന്ന നേർരേഖയെ നമ്മൾ പറയുക എന്താണ്? മുഖ്യാക്ഷം. ഇനി ഇതിലൊരു 2F ഉണ്ടാവും അല്ലേ, ഒരു 2F ഉണ്ടാവും, ഇവിടെയും ഒരു 2F ഉണ്ടാവും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഇവിടെയും എന്ത് സംഭവിക്കണം?
നമ്മൾ പ്രകാശിക കേന്ദ്ര പ്രകാശം സമാന്തരമായിട്ട് പതിക്കുമ്പോൾ അതല്ലേ നമ്മൾ നോക്കേണ്ടത്. പ്രകാശം മുഖ്യ ഫോക്കസ് ആണ് പറയുന്നത്. എന്താണ് മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്? കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി, കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന, സമാന്തരമായിട്ട് വളരെ അടുത്തും സമാന്തരമായും വളരെ അടുത്തും ലെൻസിൽ പതിക്കുന്ന പ്രകാശ കിരണങ്ങൾ എന്താ സംഭവിച്ചത്? അപവർത്തനങ്ങൾ സംഭവിച്ച്, അപവർത്തനം സംഭവിച്ചിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതേ വശത്ത് മുഖ്യ അക്ഷത്തിന് ഒരു ബിന്ദുവിൽ നിന്നും വരുന്നതായി തോന്നാം. അതായത് ഈ ഇവിടെ ശരിക്കും അപവർത്തനം സംഭവിച്ചിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നൊരു പ്രധാന ഈ ഒരു അത് പിന്നോട്ട് വരച്ചാൽ, പിന്നിലേക്ക് വരച്ചാൽ ഇവിടെ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നും. മനസ്സിലായോ? ഇത് വരച്ച കുറച്ച് തെറ്റിപ്പോയിട്ട് അല്ലേ. അത് നോക്കാം. ഇപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സമാന്തരരേഖ വരച്ചു ഞാൻ. ഇവിടെ ഒരു സമാന്തരരേഖ വരച്ചു. ഈ ഒരു സമാന്തരരേഖ ഇത് ഈ ഒരു ലെൻസിലൂടെ കടന്നുപോയി ഇവിടെ അപവർത്തനം സംഭവിച്ചു. അപവർത്തനം സംഭവിച്ചിട്ട് ഇതിങ്ങനെ തെറ്റി ഇങ്ങനെ പോവും. അപവർത്തനം സംഭവിച്ച് ഈ ഒരു മുഖ്യ അക്ഷത്തിൽ നിന്നും കുറച്ച് വ്യതിചലിച്ചിട്ടാണ് കോൺകേവ് മിറർ ലെൻസിലൂടെ പോകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ വ്യതിചലിച്ച് ഇവിടെ അപവർത്തനം സംഭവിച്ച് ഇങ്ങനെ പോവുകയും ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ഇത് ബാക്കോട്ട് വരച്ചാൽ ഇതൊരു പ്രത്യേക പോയിന്റിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് തോന്നും. ഒരു പ്രത്യേക പോയിന്റിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ പ്രകാശം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? ആ ഭാഗത്ത് തന്നെയാണ് ഇവിടെ ഫോക്കസ് രൂപം കൊള്ളുക. മനസ്സിലായോ? കോൺവെക്സ് ലെൻസിലുള്ള പോലെയല്ല, കോൺകേവിലാവുമ്പോൾ മാറ്റമുണ്ട്. കോൺകേവിൽ എന്താ വരുന്നത്? നമ്മൾ ഇവിടെ ഈ ഒരു സമാന്തരമായിട്ട് പ്രകാശം കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിച്ച് അത് തട്ടിത്തെറിഞ്ഞ് ഒരു വിസ്തൃതമായിട്ടാണ് അങ്ങോട്ട് തെറിച്ച പോവുക. കേട്ടോ, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ആ രണ്ട് സൈഡിലേക്ക് പോകുന്നത്. ഇവിടെ വെച്ചിട്ട് അപവർത്തനം സംഭവിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു മുഖ്യ അക്ഷത്തിൽ നിന്നും ദൂരേക്കാണ് പോവുക. അപ്പോൾ ആ പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ അതിനൊരു പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കത് ബാക്കോട്ട് വരച്ചു നോക്കിയാൽ, പിന്നിലേക്ക് വരച്ചു നോക്കിയാൽ ഈ ഒരു മുഖ്യ അക്ഷത്തിൽ ഒരു പോയിന്റിൽ തട്ടി ആ ഒരു പോയിന്റിൽ നിന്നാണ് അത് പുറപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുക. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ആവുമ്പോൾ എന്തുണ്ടാവും? ഇവിടുന്ന് ഇതുപോലെ പ്രകാശം സമാന്തരമായിട്ട് വരും, അത് ഇങ്ങോട്ട് തെറിച്ച് ഇങ്ങോട്ട് പോകും. അതിനെയും നമുക്കിങ്ങനെ ഇവിടെ ഒരു മുഖ്യ ഫോക്കസ് വരയ്ക്കാൻ സാധിക്കും. മനസ്സിലായോ? ആ കൺഫ്യൂഷനായോ? ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു അപവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ഞാൻ എല്ലാം കൂടി വരച്ചപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരു സമാന്തരമായിട്ടൊരു രേഖ പോയി, ഒരു പ്രകാശരേഖ പോയി. ആ പ്രകാശരേഖ ഇവിടെ വെച്ചിട്ട് അപവർത്തനം നടന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് തെറിച്ചു പോയി. അപവർത്തനം സംഭവിച്ചിട്ട് ഈ ഭാഗത്തേക്കാണ് ഇത് പോയത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ മുഖ്യ അക്ഷത്തിലൂടെ കടന്നു പോയതാണ് കോൺവെക്സ് ലെൻസിൽ. ഇത് അങ്ങനെയല്ല പോകുന്നത്, മുഖ്യ അക്ഷത്തിൽ തട്ടാതെ ഈ ഭാഗത്തുകൂടെയാണ് ഇത് പോകുന്നത് അപവർത്തനം സംഭവിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മുഖ്യ അക്ഷത്തിലാണ് എഫ് കിട്ടേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ നീട്ടി വരച്ചാൽ നമുക്ക് ഈ ഒരു ബിന്ദുവിൽ നിന്ന് പോകുന്നത് പോലെ തോന്നും. പോകുന്നത് പോലെ തോന്നിയാൽ അതിന് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു പ്രതിബിംബം രൂപം കൊള്ളുമ്പോൾ അങ്ങനെ തോന്നുന്നതിന് നമ്മൾ മിഥ്യാ പ്രതിബിംബം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ മുഖ്യ ഫോക്കസുകൾ രണ്ടും മിഥ്യയാണ്, അത് മനസ്സിലാക്കി വെക്കണം. വിർച്വലാണ് ഈ ഫോക്കസുകൾ. അപ്പോൾ കോൺകേവ് ലെൻസിൽ, കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസാണ് നമ്മൾ പറയുന്നത്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് ഈ രണ്ട് ഫോക്കസുകളും എന്താണ്? മിഥ്യയാണ്. കോൺവെക്സ് മിററും അതുപോലെ കോൺകേവ് മിററും അതിൻ്റെ ആ ഒരു മുഖ്യാക്ഷവും മുഖ്യ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞവർക്ക് ഈ ഒരു പാഠഭാഗം സിമ്പിളായിരിക്കും. അപ്പോൾ എന്താണ് മിഥ്യ, എന്താണ് റിയൽ ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ പ്രതിബിംബം എന്താണ്, മിഥ്യാ പ്രതിബിംബം എന്താണ്, അതെങ്ങനെയൊക്കെ രൂപം കൊള്ളുമൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് ജസ്റ്റ് ഒന്ന് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അവിടെ കോൺകേവ് മിററിന് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഇവിടെ വരുമ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. അതുപോലെ അവിടെ കോൺവെക്സ് മിറർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഇവിടെ കോൺകേവ് മിറർ ലെൻസിലാണ് വരുന്നത്. രണ്ടും വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെച്ചാൽ ഇത് സിമ്പിളാണ്. അപ്പോൾ ഈ
എന്താണിവിടെ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞത് നമുക്ക് എന്താ പറയുക കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിനു സമാന്തരമായും വളരെ അടുത്തും ലെൻസിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ അപവർത്തനത്തിന് ശേഷം അതേ വശത്ത് ആ ഒരു വശത്ത് തന്നെയാണ് ഉണ്ടാകുന്നത് അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും വരുന്നതായി തോന്നാം അതാണ് ഈ ഒരു ബിന്ദുവിൽ നമ്മൾ നീട്ടി വരച്ചപ്പോൾ ഇതിൽ നിന്നും വരുന്നതായി തോന്നി ആ വരുന്നതായി തോന്നുന്ന ആ ബിന്ദുവിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ കോൺകേവ് ലെൻസിൻ്റെ രണ്ട് ഫോക്കസും മിഥ്യ ഫോക്കസാണ് അതുകൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ഇതിൽ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട് എന്താണ് ഫോക്കസ് ദൂരം ഈ ഒരു പിക്ചറിൽ കൂടി ഞാൻ അതും കൂടി പറയാം ആകെ കൺഫ്യൂഷൻ ആകരുത് ഇത് വരച്ചതൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് നിങ്ങൾ വരച്ചെടുക്കുമ്പോൾ ഓരോ പോയിന്റുകളും വൃത്തി വൃത്തിയായിട്ട് വരക്ക് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി മുഖ്യ ഫോക്കസ് നമ്മൾ വരച്ചു എഫ് എഫ് ഇനി ഫോക്കസ് ദൂരമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഈ പ്രകാശിക കേന്ദ്രം ഉണ്ടല്ലോ ഈ ലെൻസിന്റെ ഉള്ളിലുള്ള ഈ പ്രകാശിക കേന്ദ്രവും മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരം ഈ പ്രകാശിക കേന്ദ്രവും ഈ മുഖ്യ ഫോക്കസും വരെയുള്ള ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാം ഈ മുഖ്യ ഫോക്കസ് ഇതാ ഈ ദൂരം ഈ ഒരു മുഖ്യ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ ഫോക്കസ് ദൂരം എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇവിടെയും ഒരു ഫോക്കസ് ദൂരം ഉണ്ടാവും ഇങ്ങോട്ടും ഒരു ഫോക്കസ് ദൂരം ഉണ്ടാവും അല്ലേ അതുപോലെ ഈ കോൺകേവ് മിറർ കോൺകേവിനും ഇവിടെയും ഒരു ഫോക്കസ് ദൂരം ഇവിടെയും ഒരു ഫോക്കസ് ദൂരം അതായത് ഈ പ്രകാശിക കേന്ദ്രത്തിനും എഫിനും ഇടയിലുള്ള ആ ഒരു ദൂരം അതാണ് ഫോക്കസ് ദൂരം അതായത് പ്രകാശിക കേന്ദ്രം മുതൽ മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം അപ്പോൾ ഒരു ലെൻസിൻ്റെ രണ്ട് ഫോക്കസുകൾക്കിടയിലുള്ള ദൂരം തുല്യമായിരിക്കും ഒരു ലെൻസിൻ്റെ രണ്ട് ഫോക്കസുകൾക്കിടയിലുള്ള ദൂരം തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത് ഈ ഫോക്കസിനും ഇടയിലുള്ള ദൂരം തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത് അത് വക്രത ആരം വ്യത്യാസമാണെങ്കിലും ഈ വക്രത ആരങ്ങൾ വ്യത്യാസമാണെങ്കിലും ഈ ഫോക്കസ് ദൂരം എപ്പോഴും തുല്യമായിരിക്കും കേട്ടോ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഫോക്കസ് ദൂരമാണ് നമ്മൾ പറഞ്ഞത് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞത് എന്താണ് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞത് പ്രകാശിക കേന്ദ്രം മുതൽ മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരത്തെയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതാണ് പ്രധാനമായിട്ടും ഒരു കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും എന്താണ് വക്രത കേന്ദ്രങ്ങൾ അതുപോലെ വക്രത ആരങ്ങൾ മുഖ്യ അക്ഷം മുഖ്യ ഫോക്കസ് അതുപോലെ പ്രകാശിക കേന്ദ്രം ഫോക്കസ് ദൂരം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് പിന്നെ ഒരു കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അവയുടെ ഇമേജുകൾ അവയുടെ പ്രതിബിംബങ്ങൾ എവിടെയെല്ലാം രൂപം കൊള്ളും അത് നമ്മൾ കോൺവെക്സ് മിററിലും കോൺകേവ് മിററിലും ഒക്കെ നോക്കിയിരുന്നു അതേ രൂപത്തിൽ ഇവിടെയും നമ്മൾ പഠിക്കാനുണ്ട് രണ്ട് പ്രകാശങ്ങൾ ചേർന്നിട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇമേജ് രൂപം കൊള്ളുന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു ആ ചിത്രങ്ങളൊക്കെ ഇനിയും പഠിക്കാനുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക ഈ ഒരു കേന്ദ്രങ്ങൾ ഈ ഒരു പേരുകളൊക്കെ 2F എന്താണ് എഫ് എന്താണ് അതുപോലെ ഈ ഒരു ഇതിന് നമ്മൾ ഒ എന്ന ഇതിന് ഈ സെൻറ്ററിന് ഒ എന്നായിട്ട് കൊടുക്കുക ഏത് പ്രകാശിക കേന്ദ്രത്തിന് ഒ എന്ന ലെറ്ററാണ് കൊടുക്കുക അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഒ എന്ന ലെറ്ററാണ് കൊടുക്കുക പ്രകാശിക കേന്ദ്രത്തിന് അപ്പോൾ എഫ് ഒ എന്ന എന്താണ് പ്രകാശിക കേന്ദ്രം പിന്നെ ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഈ രണ്ട് സൈഡിലും എഫും 2F ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ F1 ഈ ഒരു സൈഡിന് F1 2F1 എന്ന് കൊടുക്കാം അതുപോലെ ഈ ഭാഗത്ത് F2 2F2 എന്നാൽ നമുക്ക് ഏത് ഭാഗത്തുള്ളതെന്ന് മനസ്സിലാവും ഈ ഭാഗത്ത് F1 2F1 ഇവിടെ F2 2F2 ഇങ്ങനെ അടയാളപ്പെടുത്താം അപ്പോൾ ഇവിടെ എന്താണ് F1 2F1 F2 അതുപോലെ 2F1 2F2 പിന്നെ ഇവിടെ O എന്ന ഈ ഒരു പ്രകാശിക കേന്ദ്രം ഇതെല്ലാം ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് എന്തു ചെയ്യാം അതിൽ ഇമേജ് ഒരു പ്രതിബിംബം ഏതെല്ലാം രൂപത്തിൽ അതിൽ
എവിടെയെല്ലാം അതിൻ്റെ പ്രതിബിംബം രൂപം കൊള്ളും ആ ചിത്രങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇതിൻ്റെ വക്രതാ കേന്ദ്രവും മുഖ്യാക്ഷവും അതുപോലെ ഫോക്കസും ഫോക്കസ് ലെങ്ത്തും എല്ലാം നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു ഏതൊക്കെ രീതിയിൽ ഒരു ലെൻസിൽ ഒരു കോൺവെക്സ് ലെൻസിലും കോൺകേവ് ലെൻസിലും പ്രതിബിംബങ്ങൾ രൂപം കൊള്ളും അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വരച്ച് പഠിക്കുക കേട്ടോ. വരച്ചാൽ ഇത് സിമ്പിളാണ്, വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അടയാളപ്പെടുത്താൻ കഴിയും. എഫ് എവിടെ, ടു എഫ് എവിടെ ഒക്കെ നിങ്ങൾക്ക് തന്നെ അടയാളപ്പെടുത്താൻ കഴിയും. രണ്ട് വൃത്തം വരച്ചിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ലെൻസ് ഉണ്ടാക്കുക. ആ ലെൻസിൽ വക്രതാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അതിൽ ഫോക്കസിൽ പോകുക. അങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് വരച്ചാൽ തന്നെ നിങ്ങൾക്കിത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായി പഠിക്കുക. ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.